ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഒരുപാട് നാൾക്ക് ശേഷമാണ് ഒരു വീഡിയോയുമായി വരുന്നത്. വീഡിയോ ഒന്നും ചെയ്യുന്നില്ലായിരുന്നെങ്കിലും കമന്റ് സെക്ഷനിൽ വളരെ ആക്റ്റീവായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇന്റർമിറ്റന്റ് ഫാസ്റ്റിങ്ങിൽ ഫാസ്റ്റിംഗ് എങ്ങനെ ബ്രേക്ക് ചെയ്യണം എന്നുള്ളതിന്, എന്ത് ഫുഡ് കഴിച്ചിട്ടാണ് ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യേണ്ടതെന്നുള്ള ഒരുപാ�ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചാണ്. വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു ഡയറ്റിംഗ് പ്രോട്ടോകോളാണ്. അതിൽ കുറേ മണിക്കൂറുകൾ നമ്മൾ ആഹാരം കഴിക്കാതിരിക്കുന്നു ഫാസ്റ്റിംഗ് പീരീഡ്. അതിനുശേഷം ഒരു കൃത്യമായിട്ടുള്ള സമയങ്ങളിൽ മാത്രം ഭക്ഷണം കഴിക്കുന്നു ഈറ്റിംഗ് പീരീഡ്. ഈ ഫാസ്റ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത് പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് 16 മണിക്കൂർ മുതൽ 24 മണിക്കൂറോ അതിൽ കൂടുതലൊക്കെ ആവാം. ഏറ്റവും കോമൺ ആയിട്ടുള്ളതും ഏറ്റവും കുറഞ്ഞ സമയം എന്ന് പറയുന്നത് 16 മണിക്കൂർ ഫാസ്റ്റിങ്ങും 8 മണിക്കൂർ ഈറ്റിംഗ് സമയവുമാണ്. ഒരുപാട് സമയം ഫാസ്റ്റിംഗ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക്, 16 മണിക്കൂർ അതിൽ കൂടുതലൊക്കെ ഫാസ്റ്റിംഗ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ശരീരത്തിലുണ്ടാകുന്ന ഏറ്റവും വലിയൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂടുന്നു എന്നുള്ളതാണ്. ഈ ഇൻസുലിൻ ഹോർമോണിനെ ബേസ് ചെയ്താണ് ഫാസ്റ്റിങ്ങിൻ്റെ എഫക്റ്റ് വരുന്നത്. ഏതൊരു വെയ്റ്റ് ലോസ് പ്രോട്ടോകോളിനും ഈ ഇൻസുലിൻ ഹോർമോൺ അതുണ്ടാക്കുന്ന ഏറ്റക്കുറച്ചിലുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഇൻസുലിൻ എന്ന് പറയുന്നത് പാൻക്രിയാസിൽ ഉണ്ടാക്കുന്ന, ശരീരത്തിലെ പാൻക്രിയാസിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു ഹോർമോണാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്ന് പറയുന്നത് ബ്ലഡിൻ്റെ ഗ്ലൂക്കോസിൻ്റെ അളവ് ക്രമീകരിക്കുന്നു, മറ്റൊന്ന് ആഹാരം വഴി ശരീരത്തിലെത്തുന്ന ന്യൂട്രീഷൻ, ആ ന്യൂട്രീൻസിനെ ശരീരത്തിൻ്റെ എല്ലാ കോശങ്ങളിലേക്കും എത്തിക്കുന്നതും ഈ ഇൻസുലിൻ്റെ ജോലിയാണ്. നമ്മൾ എന്ത് ആഹാരം കഴിച്ചാലും ശരീരത്തിൽ ഇൻസുലിൻ്റെ അളവ് കൂടും. ഇൻസുലിൻ്റെ അളവ് കൂടുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിനെ ആശ്രയിച്ചിരിക്കും. അതായത് നിങ്ങൾ കാർബോഹൈഡ്രേറ്റ് കൂടുതലടങ്ങിയ ഭക്ഷണമാണ് കഴിക്കുന്നതെങ്കിൽ ഒരു വലിയ രീതിയിലുള്ള ഇൻസുലിൻ പ്രൊഡക്ഷൻ ശരീരത്തിലുണ്ടാകും. എന്നാൽ ഫാറ്റോ പ്രോട്ടീനോ കൂടുതലടങ്ങിയ ഭക്ഷണമാണ് കഴിക്കുന്നതെങ്കിൽ ഈ പ്രൊഡക്ഷൻ വളരെ കുറവായിരിക്കും. ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ അതുകൊണ്ട് തന്നെ കൃത്യമായ ഇടവേളകളിൽ മാത്രം ഭക്ഷണം കഴിക്കുക, സ്നാക്കിംഗ് കഴിവതും ഒഴിവാക്കുക. നേരത്തെ പറഞ്ഞതുപോലെ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നവർക്ക് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി വളരെ കൂടുതലായിരിക്കും. അതായത് നമ്മൾ ആഹാരം കഴിക്കുമ്പോഴുണ്ടാകുന്ന ഇൻസുലിൻ്റെ റെസ്പോൺസ് വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇൻസുലിൻ ഒരുപാട് കൂട്ടുന്ന രീതിയിലുള്ള കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങളൊന്നും തന്നെ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കാറില്ല. പകരം കാർബോഹൈഡ്രേറ്റ് വളരെ കുറഞ്ഞതും പ്രോട്ടീൻ അല്ലെങ്കിൽ ഫാറ്റിൻ്റെ കണ്ടൻറ്റ് കൂടുതലായിട്ടുള്ള ഭക്ഷണമാണ് ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും ആദ്യത്തേത് നമ്മുടെ സ്വന്തം നെല്ലിക്കയാണ്, ഇന്ത്യൻ ഗൂസ്ബെറീസ്. 15 ഗ്രാം കാർബോഹൈഡ്രേറ്റ് ഉണ്ടെങ്കിലും ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിലടങ്ങിയിരിക്കുന്ന ക്രോമിയമാണ്. ഈ ക്രോമിയം നമ്മുടെ ബ്ലഡ് ഷുഗറിനെ റെഗുലേറ്റ് ചെയ്യുന്നു. ഒരുപാട് സ്റ്റഡീസ് ഇതിനെക്കുറിച്ച് നടന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നെല്ലിക്ക കഴിച്ചതിന് ശേഷം 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് സാധാരണ ഫുഡ് കഴിക്കാവുന്നതാണ്. അടുത്തത് സിന്നമൻ എന്ന് പറയുന്ന കറുവപ്പട്ടയാണ്. ഇത് പൊടിയായിട്ട് വാങ്ങാൻ കിട്ടും. ഇത് 1 ടീസ്പൂൺ 1 ഗ്ലാസ് വെള്ളത്തിൽ ചേർത്ത് ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കാവുന്നതാണ്. അടുത്തത് എഗ്ഗാണ്. 5 ഗ്രാം ഫാറ്റും 6 ഗ്രാം പ്രോട്ടീനും ഉള്ളൊരു സൂപ്പർ ഫുഡാണ് എഗ്ഗ്. വളരെ ഈസിലി അവൈലബിൾ ആയിട്ടുള്ളതാണ്. ഏത് രീതിയിൽ വേണമെങ്കിലും ബോയിൽ ചെയ്തോ ബുൾസേ ആയിട്ടോ ഒക്കെ എഗ്ഗ് ഉപയോഗിക്കാവുന്നതാണ്. അടുത്തത് ബട്ടർ. ലോ കാർബോഹൈഡ്രേറ്റ് ആണ്, ഷുഗർ ഫ്രീ ആണ്, മിക്ക വീടുകളിലും അവൈലബിൾ ആയിട്ടുള്ളതാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇത് ഹൈ കാലറി ഫുഡാണ്. അതുകൊണ്ട് തന്നെ ബട്ടർ ഡെയിലി കഴിക്കാതിരിക്കുക. അടുത്തത് ചീസ്. ബട്ടറിനെ അപേക്ഷിച്ചിട്ട് കൂടുതൽ മെച്ചപ്പെട്ടതാണ് ചീസ്. ഇതിന് കാലറി കുറവാണ്, അതുപോലെ തന്നെ സാച്ചുറേറ്റഡ് ഫാറ്റും വളരെ കുറവാണ്. ബട്ടറും ചീസും അവൈലബിൾ അല്ലെങ്കിൽ നെയ് ഉപയോഗിക്കാവുന്നതാണ്. മിക്ക വീടുകളിലും അവൈലബിൾ ആയിട്ടുള്ളതായിരിക്കും. പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ബട്ടറും ചീസും ഗീയും എല്ലാം നല്ല ബ്രാൻഡ് നോക്കി വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യമുള്ളത്, ഫാസ്റ്റിംഗ് ചെയ്യുന്ന വളരെ കുറച്ച് പേർക്കെങ്കിലും ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ഉണ്ടാകാറുണ്ട്. ബ്ലോട്ടിംഗ് പോലുള്ള ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ഉണ്ടാകാറുണ്ട്. അത്തരക്കാർ ചീസ്, ബട്ടർ, ഗീ തുടങ്ങിയ ഡയറി പ്രോഡക്ട്സ് ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. നട്ട്സിൻ്റെ വിഭാഗത്തിൽ
ആൽമണ്ട്സ് നമുക്ക് ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യാൻ ഉപയോഗിക്കാവുന്നതാണ്. ഫൈബർ കണ്ടന്റ് കൂടുതലുള്ളതാണ്, അതുപോലെ തന്നെ ഫാറ്റും പ്രോട്ടീനും ആവശ്യത്തിനുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആൽമണ്ട്സ് സോക്ക് ചെയ്ത് ഉപയോഗിക്കുക. കൂടുതൽ പെട്ടെന്ന് ദഹിക്കാൻ വേണ്ടിയിട്ട് സോക്ക് ചെയ്ത് മാത്രം ആൽമണ്ട്സ് ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അടുത്തത് പീനട്ട്സ്. ആൽമണ്ട്സ് പോലെ തന്നെ പീനട്ട്സും ഫാറ്റും പ്രോട്ടീനും ഫൈബേഴ്സും അടങ്ങിയതാണ്. ഇവ രണ്ടും നമ്മുടെ കൈവെള്ളയിൽ ഒതുങ്ങുന്ന അളവിന് മതിയാകും. ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ലിക്വിഡ് ആയിട്ടാണ് കഴിക്കാൻ താല്പര്യമെങ്കിൽ സൂപ്പ് കഴിക്കാവുന്നതാണ്. ചിക്കൻ സൂപ്പ്, വെജിറ്റബിൾ സൂപ്പ് ഒക്കെ കഴിക്കാം. ഇതുവരെ പറഞ്ഞ എല്ലാ ഫുഡ് ഐറ്റംസും വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ മാത്രം കഴിച്ചാൽ മതിയാകും. ഫാസ്റ്റിങ്ങിന് ശേഷം ശരീരത്തിലുണ്ടാകുന്ന അമിതമായ ഇൻസുലിൻ റെസ്പോൺസിനെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ ഭക്ഷണം കഴിക്കുന്നത്. അരമണിക്കൂറിന് ശേഷം സാധാരണ രീതിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാവുന്നതാണ്. ഹൈ പ്രോട്ടീൻ കണ്ടന്റ് ഉള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.